ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടതുപോലെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഏതാണ്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള ലക്ഷണം പോലും കാണുന്ന സാഹചര്യമുണ്ട്. അജയഘോഷ് തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാണ്. അജയഘോഷ്, തിരഞ്ഞെടുപ്പ് കാലമാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും അധികം അകലെയല്ല. ആദ്യമായല്ല ഇത്തരത്തിൽ മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളായി കേന്ദ്രീകരിച്ച് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ധ്രുവീകരണം ഒക്കെ ഉണ്ടാവുക. എങ്ങനെയാണ് ഇരുപക്ഷത്തിൻ്റെയും പ്രതികരണങ്ങളും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനുള്ള കോപ്പുകൂട്ടലും ഒക്കെ കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അബ്ജോദ്, സർക്കാർ ഈ വിളക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാതിയിൽ കുറച്ച് മുന്നോക്ക വിഭാഗമായി പോയത് കൊണ്ട് തന്നെ ദരിദ്രരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പതിറ്റാണ്ടുകളായിട്ടുണ്ട്. നായരോ നമ്പൂരിയോ ആയതുകൊണ്ട് അവർ ദരിദ്ര കുടുംബത്തിലാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാത്ത സാഹചര്യം, അത് മറികടക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് CPM ഇടതുപക്ഷവും പറയുന്നതാണ്. അവരുടെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തവണ അത് ഉൾപ്പെടുത്തുകയും അതനുസരിച്ച് ആദ്യം ദേവസ്വം ബോർഡുകളിൽ 10% സംവരണം, അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തി, അത് അനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് അടക്കം നടന്നു കഴിഞ്ഞിരുന്നു. അതിപ്പോൾ മറ്റ് വകുപ്പുകളിലേക്കും കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ അന്നും പ്രതിഷേധമുണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടി സംഘടിതമായ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കാന്തപുരത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ അതിശക്തമായ പ്രതിഷേധം അവരുടെ പത്രത്തിൽ മുഖപത്രത്തിൽ തന്നെ കാണുന്നു. മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ SNDP, മറ്റ് ഈ പിന്നോക്ക വിഭാഗങ്ങൾ ഇതുവരെ സംവരണ ആനുകൂല്യം കിട്ടിയിരുന്ന ആളുകളെല്ലാം ഒരു കുടക്കീഴിൽ വന്നിട്ടില്ല, പക്ഷേ എല്ലാവരും ഒരേപോലെ ഇതിനെ എതിർക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു, ആരുടെയും സംവരണ ആനുകൂല്യങ്ങൾ എടുത്തുകൊണ്ടല്ല ഇങ്ങനെ ഇവർക്ക് കൊടുക്കുന്നത്, അവർക്ക് നിയമാനുസൃതം ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരാൾക്ക് പോലും നഷ്ടമാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സംശയം അവിടെ തീരാത്ത സാഹചര്യമാണ്. ഒപ്പം അബ്ജോദിരി കൗതുകം കൂടിയുള്ളത്, ഇത് നായർ മുതൽ അങ്ങോട്ടുള്ള ജാതി ആൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ NSSഉം സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കണമെന്ന ആവശ്യവുമായിട്ട് അവരും ഉടക്കി നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ പ്രതിഷേധം ഒരേ രൂപത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ അബ്ജോദ് പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനൊരു സംഘടിത രൂപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് എത്രമാത്രം എങ്ങനെ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ വാർത്തയും ചർച്ചയുമായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് വലിയൊരു പ്രതിഷേധത്തിനുള്ള കരുക്കൾ ഏതൊക്കെയൊക്കെ എന്തെങ്കിലും കാര്യം സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറേയേറെ നാളുകളായി മുസ്ലിം മത ന്യൂനപക്ഷത്തിനിടയിലേക്കൊക്കെ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമരവും പ്രക്ഷോഭവും ഒക്കെയായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു സ്വീകാര്യത ലഭിച്ചു വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് എന്നൊരു ഒരു പൊതുവായൊരു തോന്നൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. NSSഉം ഒരേപോലെ എതിർക്കുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാൻ എന്തായാലും കഴിയില്ല. CPMൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അത്തരത്തിലൊരു ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടോ? ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുള്ള പ്രതിഷേധങ്ങൾ അതിന് ഒരു ഏകോപിത സ്വഭാവം വരികയും ആ പ്രതിഷേധത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് ഈ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരായ നീക്കമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് വളരെ തന്ത്രപരമായ ഒരു മൗനമാണ് ഇക്കാര്യത്തിൽ പാലിക്കുന്നത്. അവരിതുവരെയും അങ്ങനെ കാര്യമായിട്ട് പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള, അതായത് ഇടതുമുന്നണിയെ പരമ്പരാഗതമായിട്ട് പിന്തുണച്ചു കൊണ്ടിരുന്ന കാന്തപുരം വിഭാഗം അടക്കം ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഇത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ, എന്തോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ള പ്രചാരണം വലിയ രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിരിക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇനി കടക്കുമെന്ന് തന്നെ പറയും. ഇന്നലെ മുഖ്യമന്ത്രി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെയും അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ എടുത്തുകൊണ്ടല്ല ഇത്തരം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പ്രതിഷേധമുയർത്തുന്നവർക്ക് അതൊന്നും അങ്ങനെ കാര്യമായി മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പല കോണിൽ നിന്നും പ്രതിഷേധം വരുന്നത്. അതിനൊരു ഏകോപിത സ്വഭാവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാരിന്, പ്രത്യേകിച്ചും പ്രത്യക്ഷത്തിൽ തന്നെ പല തരത്തിലുള്ള ഉദാഹരണങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു. 55 പേർക്ക് അവസരം നഷ്ടമാകും. അടുത്ത അലോട്ട്മെൻറ്റ് ആകെ തന്നെ പുനഃക്രമീകരിക്കേണ്ട ഒരു സാഹചര്യം വരും. അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ സീറ്റുകൾ നഷ്ടമാകുന്ന ആളുകൾക്ക് നൽകും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? ഈ എഞ്ചിനീയറിംഗ് ഇപ്പം ഇത് പ്രത്യക്ഷത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് വ്യാപക
പരാതി വന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് വിഭാഗങ്ങൾ, അതായത് മുന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളുടെ സാമ്പത്തിക തുക നിശ്ചയിച്ചതും പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളുടെ തുക നിശ്ചയിച്ചതും തമ്മിൽ വലിയൊരു അന്തരമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം വന്ന ലിസ്റ്റിൽ നേരത്തെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ വിഭാഗമടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിലെ ആളുകളുടെ കുട്ടികൾക്ക് അങ്ങനെ മുൻനിരയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് ഈ ഇപ്പോൾ നടക്കുന്ന ഈ സംവരണ വിവാദവുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ പാകത്തിലുള്ള ഒരു കണക്കുകൂട്ടലാണ് വന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവസരം നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക്, അതായത് അവരുടെ മാർക്കിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലല്ല, ഈ സാമ്പത്തികത്തിൻ്റെയും മറ്റു അടിസ്ഥാനത്തിൽ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുനഃക്രമീകരിക്കേണ്ടി വരും. അതൊരു ശ്രമകരമായ ജോലി തന്നെയായിരിക്കും. നിയമപരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇത്തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പുനഃക്രമീകരണങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ പ്രവേശന കാര്യത്തിലാണ് വരുന്നത്. അവിടെ വലിയ ആശയക്കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പ്രതിഷേധങ്ങൾക്ക് കുറച്ചുകൂടി കരുത്തു പകരുന്നതായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത, കെ എം ബഷീറിനെ ആരും മറന്നിട്ടില്ല. മാധ്യമപ്രവർത്തകൻ അദ്ദേഹം മരണപ്പെട്ട സാഹചര്യം ഒന്നും മറന്നിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ കോടതിയിലേക്ക് പ്രതികളായ വഫാ ഫിറോസിനെയും ഒപ്പം ശ്രീറാം വെങ്കിട്ടരാമനെയും വിളിച്ചിട്ടുണ്ട്. ഇരുവരോടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ അതിനൊക്കെ സമയമുണ്ടാകുമോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹം ഹാജരായിരുന്നു എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അബ്ജോദ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം വരാതിരുന്നത് കൊണ്ട് ഒരു അന്ത്യശാസനം കോടതി കൊടുത്തതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 7 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ അന്ന് അത് ഉണ്ടായില്ല. ഇന്നിപ്പോൾ 2 പ്രതികളും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ ഈ ഈ വിചാരണയുടെ പ്രാരംഭ നടപടിയാണ് ഈ കുറ്റപത്രം വായിച്ച് പ്രതികളെ കേൾപ്പിക്കുക എന്നുള്ളത്. അത് ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഇതിനിടയിൽ ഒരു നിയമകുരുക്ക് ശ്രീരാമിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളുടെയൊക്കെ കോപ്പി ഹാജരാക്കണം, അദ്ദേഹത്തിന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു അദ്ദേഹം ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കുറ്റപത്രം വായിക്കുന്നത് വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇന്നിപ്പോൾ കോടതി ചേരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കൂ എന്നറിയാൻ കഴിയൂ. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കുകയും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഇന്ന് 2 കാര്യങ്ങളാണ് നോക്കുന്നത്. 2 പ്രതികളും ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ടോ, കുറ്റപത്രം വായിക്കൽ ചടങ്ങിലേക്ക് ആ ഒരു നടപടിയിലേക്ക് കോടതി കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അജയഘോഷ്, കേരളത്തിലെ കർഷകർക്ക് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി ഇന്ന് നടക്കാനുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് 16 പച്ചക്കറി ഇനങ്ങൾക്ക് തറവില പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഉരുത്തിരിയുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്, ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഈ പറയുന്നത് പോലെയുള്ള പ്രയോജനം കർഷകർക്ക് ലഭിക്കുമോ? എന്താണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം? അബ്ജോദ്, നല്ല പ്രയോജനം കർഷകർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിലേക്ക് കടക്കുന്നത്. 1 മാസം ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. എല്ലാ കാലത്തും, അതായത് പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ അടക്കം വരുമ്പോഴൊക്കെ എല്ലാ കാലത്തും കർഷകനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഈ ഓരോ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില ഇടിഞ്ഞു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും 100,000,000 രൂപയുടെ നഷ്ടത്തിലേക്കും കർഷക ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഈ തറവില നിശ്ചയിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ 16 ഇനം പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കുമെല്ലാം ഒരു കൃത്യമായ ഒരു വില സർക്കാർ നിശ്ചയിക്കും. ആ വിലയ്ക്ക് കർഷകരിൽ നിന്ന് സംഭരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഉദാഹരണത്തിന്, ഇപ്പോൾ 20 രൂപ ആക്കിയ വിലയുള്ള ഏത്തപ്പഴം വില കുറഞ്ഞ് 12 രൂപയായിപ്പോയാൽ 8 രൂപ കർഷകർ നഷ്ടമാകില്ല. ആ 20 രൂപയ്ക്ക് തന്നെ സർക്കാർ ഏജൻസികൾ സംഭരിക്കുകയും ആ 20 രൂപ തന്നെ കർഷകന് കിട്ടുകയും ചെയ്യും. ഇപ്പോഴത്തെ നമ്മൾ കണക്കുകൂട്ടുന്നതനുസരിച്ചാണെങ്കിൽ വലിയ ആശ്വാസം കർഷകർക്ക് കിട്ടുന്നതാണ്. 3 വകുപ്പ്, കൃഷിവകുപ്പ്, തദ്ദേശ സംവരണ വകുപ്പ്, സഹകരണ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഒരു നീക്കമാണ്. കർഷകർക്ക് നല്ല ഗുണം കിട്ടുമെന്ന് തന്നെ എല്ലാവരും കരുതുന്ന ഒരു കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നവംബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. വൻതോതിൽ കർഷകന് ഈ വിലയിടിവ് കാരണം നഷ്ടമുണ്ടാകുന്ന സാഹചര്യം പൂർണ്ണമായി ഇല്ലാതാകും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെ നടക്കുമെന്ന് തന്നെ കരുതാം. വലിയൊരു പദ്ധതിയായിട്ട് തന്നെയാണ് സർക്കാർ അത് അവതരിപ്പിക്കുന്നത്. ശരി അജയഘോഷ്, സ്ഥിരമായി ഇങ്ങനെ വളവുകളിലും തിരിവുകളിലും തന്നെ രാവിലെ പോയി നിൽക്കേണ്ടതില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോകാം. സന്ദീപുണ്ട് അവിടെ. കോഴിക്കോട് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പല തരത്തിലുള്ള
വാർത്തകളുണ്ട്. കെ എം ഷാജി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒന്നിലേറെ കാരണങ്ങൾ കൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കെ എം ഷാജിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളുണ്ട്. സന്ദീപ് ഉണ്ട് കോഴിക്കോട്. സന്ദീപ്, കെ എം ഷാജിയും ഷാജിയുടെ വീടും സ്വത്തും ഒക്കെ വലിയ ചർച്ചയാണ് നാട്ടിലാകെ. കോർപ്പറേഷൻ ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഡെവലപ്മെൻറ്റ്? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ണൂർ അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണമാണ് അന്വേഷിക്കുന്നത്. ഇഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ വാർത്തകളും ഷാജിയുടെ വീടും ഷാജിയുടെ ഇഞ്ചക്കൃഷിയും എല്ലാം ചർച്ചയിലേക്ക് വരുന്നത്. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് നൽകും. അതായത് ഇഡി കോഴിക്കോട് കോർപ്പറേഷനോട് തേടിയിരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ വേങ്ങേരി വില്ലേജിലുള്ള ഷാജിയുടെ വീട് സംബന്ധിച്ച കാര്യങ്ങളാണ്. ഒപ്പം തന്നെ കണ്ണൂരിലെ ചിറക്കൽ പഞ്ചായത്തും ഇത് സംബന്ധിച്ച സമാനമായ രീതിയിൽ അവിടെയും ഷാജിക്ക് വീടുണ്ട്. പഞ്ചായത്ത് ചിറക്കൽ പഞ്ചായത്തും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇന്ന് ഇഡിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ കൃത്യമായി പറയും. അതായത് പെർമിറ്റ് ലംഘനം ഉണ്ടായിട്ടുണ്ട്. വേങ്ങേരി വില്ലേജിൽ ഷാജി 2013 3200 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടിന് വേണ്ടിയാണ് പെർമിറ്റ് എടുത്തത്. പക്ഷേ ആ വീടിനിപ്പോൾ 5200 അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടിയ ഈ വിസ്തൃതി കൂടിയ നിർമ്മാണത്തിനാവശ്യമായ പെർമിറ്റ് പുതുക്കുകയോ അപേക്ഷ നൽകുകയോ ചെയ്തിരുന്നില്ല. പെർമിറ്റ് ലംഘനമുണ്ടായി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇഡിയെ അറിയിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അബ്ജോദ്, ഈ സംഭവങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ഇക്കഴിഞ്ഞ 22 കെ എം ഷാജി കോഴിക്കോട് കോർപ്പറേഷൻ വളരെ തിടുക്കപ്പെട്ട് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതായത് ഷാജി പറഞ്ഞ കാര്യം ഇതായിരുന്നു, 2013 പെർമിറ്റ് എടുക്കുന്ന ഘട്ടത്തിൽ അത് ബഫർ സോൺ ആയിരുന്നു, നിർമ്മാണ നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ 2017 ആ ബഫർ സോൺ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് കുറച്ചുകൂടി വലിയ വീട് നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് വീട് നിർമ്മിച്ചതെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഷാജി ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ അപേക്ഷയിൽ കൃത്യമായ വേണ്ടത്ര കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യക്തമാകുന്നത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച തെളിവുകളൊന്നും തന്നെയില്ല, നികുതി അടച്ചതിൻ്റെ തെളിവുകളൊന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത് ക്രമപ്പെടുത്താൻ വേണ്ടി ഷാജി കൊടുത്ത അപേക്ഷയാണ്. അപ്പോൾ ഈ ക്രമപ്പെടുത്താൻ വേണ്ടി കൊടുത്ത അപേക്ഷ ഇങ്ങനെയാണെങ്കിൽ തള്ളാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഷാജിക്ക് 15 ദിവസം കൂടി വീണ്ടും സമയം അനുവദിക്കും. ഈ രേഖകളെല്ലാം ഹാജരാക്കിയാൽ മതി. കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ വീട് അനധികൃത നിർമ്മാണം പൊളിച്ചു നിൽക്കണമെന്ന് സംബന്ധിച്ചാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് നോട്ടീസ് കൊടുത്തതെങ്കിലും ഇത് ക്രമപ്പെടുത്താൻ, പിഴയടച്ച ക്രമപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഷാജിക്ക് മുന്നിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് പുരോഗമിക്കുകയുമാണ്. അതുപോലെ കാസർഗോഡ് ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണം ഇഴയുകയാണ്. യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിലാണ് അന്വേഷണ സംഘം ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഖമറുദ്ദീനെ അടക്കം, ഖമറുദ്ദീൻ എം എൽ എ അടക്കം ചോദ്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ അലംഭാവം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. എങ്കിലും പുതിയ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി മനസ്സിലാക്കുന്നു. കാര്യമായ പുരോഗതി ഉണ്ടാകുമോ? പുരോഗതി തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി, പി കെ പൂക്കോയ് തങ്ങൾ ഈ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ എം ഡി ആയ പൂക്കോയ് തങ്ങൾ അടക്കമുള്ള ഡയറക്ടർമാരെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന ഒരു പുരോഗതി. കാരണം കഴിഞ്ഞ 1.5 മാസമായി ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം നിക്ഷേപകരിൽ നിന്ന് കേട്ടൊരു പരാതി, ഇതിൻ്റെ ഡയറക്ടർമാരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് നടത്തിയ ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്നലെ വൈകിട്ട് വരെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പൂക്കോയത്തങ്ങളടക്കം മറ്റ് ഡയറക്ടർമാരെയെല്ലാം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കിയുള്ളത്, എം സി കമറുദ്ദീൻ എം എൽ എയെ ചോദ്യം ചെയ്തിട്ടില്ല. അതേസമയം അബ്ജോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എം സി കമറുദ്ദീൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കമറുദ്ദീൻ പറയുന്നൊരു കാര്യം, ഇതിൽ വഞ്ചന കുറ്റം നിലനിൽക്കില്ല, ഇത് ആ അർത്ഥത്തിലുള്ളൊരു തട്ടിപ്പല്ല, വഞ്ചന കുറ്റം നിലനിൽക്കില്ല. തനിക്കെതിരെ 87 കേസുകൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വഞ്ചനാ കുറ്റം ചുമത്തിക്കൊണ്ടാണ്, ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് കമറുദ്ദീൻ്റെ നിലപാട്. പക്ഷേ അന്വേഷണ സംഘം പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് ചീറ്റിംഗ് നടന്നിട്ടുണ്ട്, വഞ്ചനാ കുറ്റം നിലനിൽക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസുകൾ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. ഏതായാലും പരാതിക്കാർ തീർച്ചയായിട്ടും അവർ വലിയ അസ്വസ്ഥരാണ്, നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഒരു ചർച്ചകളും മറ്റും നടത്തിയിരുന്നു, ഉടൻ തന്നെ സാമ്പത്തിക പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ കൊടുക്കാനുള്ള ഒരു പദ്ധതി തന്നെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. പക്ഷേ കാര്യമായി നടപടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. എന്നാലും അന്വേഷണ സംഘം ഉടൻ തന്നെ, അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എം സി കമറുദ്ദീനെ ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. വാളയാറിലേക്ക് പോയാൽ സന്ദീപ്, വാളയാറിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമരം
തുടരുകയാണ്. മന്ത്രി എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ അത്തരമൊരു സമരത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ല എന്നാണ് പ്രതികരിച്ചത്. ഒപ്പം സി പി എം ഔദ്യോഗികമായി തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് സമരം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിരുന്നു. എത്തരത്തിലാണ് അന്വേഷണ സംഘം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്, ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്നെല്ലാം പ്രഖ്യാപിത രാഷ്ട്രീയ കക്ഷികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ സമരപന്തൽ സന്ദർശിച്ച് മടങ്ങുന്നുണ്ടെങ്കിലും കുറേയധികം സന്നദ്ധ സംഘടനകളുടെ പിന്തുണയിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയായിരിക്കും അവർക്ക് ഇനി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, പ്രത്യേകിച്ച് സർക്കാരും സി പി എമ്മും ഇത്തരത്തിൽ ദൃഢമായ ഒരു നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ? അബ്ജോദ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും വാളയാർ പെൺകുട്ടികളുടെ കുടുംബം തള്ളിക്കളഞ്ഞിട്ടില്ല. അതായത് സർക്കാർ പാലക്കാട്ടെ ഈ പ്രതികളെ വിട്ടയച്ചുകൊണ്ട് പാലക്കാട് പോക്സോ കോടതിയാണ് കഴിഞ്ഞ ഒക്ടോബർ 25 വിധി പുറപ്പെടുവിച്ചത്. അതിൻ്റെ കൃത്യം ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് രണ്ട് ദിവസം മുൻപ് അവിടെ വീടിന് മുന്നിൽ തന്നെ സത്യാഗ്രഹം തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. കാരണം ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയിട്ടുണ്ട്. മാത്രമല്ല ഇത് നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം പെൺകുട്ടികളുടെ കുടുംബത്തിനും ബോധ്യമുള്ളതാണ്. പിന്നെ എന്തിനാണ് സമരം എന്നായിരുന്നു എ കെ ബാലൻ ചോദിച്ചത്. പക്ഷേ പെൺകുട്ടികളുടെ അമ്മ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ചാക്കോ അതുപോലെ തന്നെ സോജൻ അടക്കമുള്ള ആളുകൾ, ഇതിൽ ഡിവൈഎസ്പി ആയിരുന്ന സോജൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഐ പി എസ് നൽകാൻ വേണ്ടി തയ്യാറാക്കിയവരുടെ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലുണ്ട്. അപ്പോൾ ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമീപനം, അവർക്കെതിരെ നടപടിയെടുക്കാത്ത സമീപനം ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ തുടരന്വേഷണം വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഒരു വർഷം ഈ അനീതിയുടെ ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് വിധി ദിനം മുതൽ ചതി ദിനം വരെ എന്നൊരു ഒരു ഒരു മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രയോഗത്തിലൂടെ ഈ സമരം അവർ നടത്തുന്നത്. സ്വാഭാവികമായിട്ട് വലിയ പിന്തുണ എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരുടേതായ രീതിയിൽ ഈ സമരത്തിൽ ഇടപെടുന്നുണ്ട്. സി ബി ഐ അന്വേഷണമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് പറയുന്നത് വലിയ നീതികേട് സംഭവിച്ചു, ഹൈക്കോടതി തീരുമാനിക്കട്ടെ. കാരണം ഈ വിഷയത്തിലൊരു പുനരന്വേഷണം അടക്കമുള്ള ആവശ്യമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ വലിയ നീതികേട് സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അബ്ജോ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക പ്രവർത്തകർ നിരവധി പേർ എത്തുന്നുണ്ട്. ഏതായാലും ആ അർത്ഥത്തിൽ വലിയൊരു പിന്തുണ ഈ സമരത്തിന് ശരിയാണ് സന്ദീപ്. സാംസ്കാരിക പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പിന്തുണയിലാണ് മാതാപിതാക്കൾ ഈ പൊരുവയിലെത്തും. മരണപ്പെട്ട മക്കൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, മരണാനന്തരമെങ്കിലും ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നത്. കേരളത്തിൻ്റെ വലിയ പിന്തുണ, കേരളത്തിൻ്റെ മാനസിക പിന്തുണ ആ മാതാപിതാക്കൾക്കുണ്ട്. സർക്കാരാണ് തീർച്ചയായും ആത്മാർത്ഥത പുലർത്തേണ്ടത്. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം കെ എം ഷാജിയുമായി തന്നെ ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്ന് പറയുന്ന വധശ്രമവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏതുവരെ എത്തി, എവിടെ വരെ എത്തി എന്ന് നോക്കാം. അതിനു മുമ്പ് ഇടവേള. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെ പോകാം. കെ എം ഷാജി എം എൽ എയെ വധിക്കാൻ മുംബൈ അധോലോകവുമായി ചേർന്ന് ഗൂഢാലോചന നടന്നു എന്ന കേസിൻ്റെ അന്വേഷണം താൻ നേരിട്ട് നിരീക്ഷിക്കുകയാണെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര. കെ എം ഷാജിക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇമെയിലിൽ ഷാജിക്ക് ചോർത്തിക്കൊടുത്തത്, ഷാജി എം എൽ എയ്ക്ക് ചോർത്തിക്കൊടുത്തത് ആരാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഗൂഗിളിനോട് ആരാഞ്ഞിട്ടുണ്ടെന്നും യതീഷ് ചന്ദ്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ കേസ് എത്രത്തോളം ഗൗരവമായിട്ടാണ് ജില്ലാ പോലീസ് കാണുന്നത്? സി, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ഭാഗം. അതൊക്കെ വേണ്ടി ഞാനിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DYSP നമ്മുടെ കണ്ണൂർ DYSP സദാനന്ദ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒരു 24 hours അപ്ഡേറ്റ്സ് ഞാൻ ചോദിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട്. പിന്നെ മെയിൻ ഇപ്പോൾ പ്രതി എന്താ പറയേണ്ട ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടും. അപ്പോൾ ഏകദേശം ചില നമ്മൾക്ക് ആവശ്യമുള്ള ഒരു എവിഡൻസുകൾ ലഭ്യമായിട്ട് വന്ന ആ സമയം കൊണ്ട് നമ്മൾ അടുത്ത നടപടിയിലേക്ക് പോകും. ഇപ്പോൾ പിന്നെ അതല്ലാതെ ഇവിടെയുള്ള ബന്ദോബസ്ത് എം എൽ എയ്ക്കുള്ള എല്ലാ തരത്തെ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങളിപ്പോൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റലിജൻസ് സംവിധാനം ആ ഏരിയയിൽ ഞങ്ങൾ കൂടി ടൈറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇനി കുറച്ച് ഉടനെ കുറച്ച് ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ പോകും. സാറേ, ഇത് ഹിന്ദിയിലാണ് ഫോൺ സംഭാഷണം, മുംബൈയിൽ നിന്നുള്ള ഒരാളുമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ അപ്പുറത്തെ തലക്കിലുള്ള ആളാരാന്ന് വ്യക്തമായിട്ടുണ്ടോ? അതാ പറഞ്ഞത്, ഇപ്പോൾ ചില വ്യക്തമാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ എം എൽ എ ആയിട്ട് തന്നെ സംസാരിച്ചിട്ട് ഇല്ല ഇപ്പോൾ പ്രതി എന്താ ഒരു സംശയമുള്ള ആളെന്നായിട്ട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ അടുത്ത തീരുമാനത്തേക്ക് പോകും. ഇതൊരു യഥാർത്ഥ ഒരു ഫോൺ സംഭാഷണം തന്നെയാണ് പോലീസിന് മനസ്സിലായിട്ടുണ്ടല്ലേ? അങ്ങനെ ഫോണ് ചെയ്തു എന്താ പറയേണ്ട ആളെന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ട് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ ക്ലിയറായിട്ട് കിട്ടും. പുള്ളി ഇപ്പോൾ നമ്മളെ കയ്യിലില്ല, ഒളിവിലാണ്. അപ്പോൾ കിട്ടിയാണെങ്കിൽ അത് ഞങ്ങൾ ഉറപ്പാക്കാൻ പറ്റും. ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് മനസ്സിലായിട്ടുണ്ടോ? സി, അങ്ങനെ ഒരു എക്സാക്ട്ലി ഇത്രേ കേസുണ്ടോ അത്രേ കേസുണ്ടോ എന്ന് തന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടെത്തലായിട്ട് കാണുന്നില്ല. ബട്ട് എനിവേ ആ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്.
ഏതായാലും അന്വേഷണം തുടരുകയാണ്. ഈ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. തേജസ്സിന് വേണ്ടി പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആരും മറക്കാനിടയില്ലാത്ത സമീപകാലത്തെ ഒരു സമരമാണ് സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നടത്തിയ സമരം. ആ സമരം പക്ഷേ വളരെ പെട്ടെന്ന് പിൻവലിച്ച ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് ആ സമരം പിൻവലിച്ചതെന്ന് തനിക്കറിയാം എന്നാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. സന്ദർഭം കിട്ടുമ്പോൾ വെളിപ്പെടുത്താം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വിവാദത്തിന് പിന്നിൽ ആരൊക്കെയാണെന്ന അധ്യായം ഇനി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ജോപ്പൻ അടക്കമുള്ള ആളുകളുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും അതിലൊന്നും ബാഹ്യ ഇടപെടലോ തൻ്റെ ഇടപെടലോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സോളാർ വിവാദം കത്തിത്തീർന്നതുമായി ബന്ധപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അന്വേഷണ പരമ്പര തുടരുന്നു. രണ്ടായിരത്തി 2013 ഓഗസ്റ്റ് 12 സോളാർ വിവാദം ആളിക്കത്തിച്ച് LDFന്റെ സെക്രട്ടേറിയറ്റ് വളയൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി മാത്രം ലക്ഷ്യം. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തിനൊടുവിൽ അണികളെ വരെ ഞെട്ടിച്ച് സമരം പിൻവലിക്കൽ. TP വധക്കേസിൽ ഉന്നതരെ രക്ഷിക്കാനുള്ള ഒത്തുതീർപ്പടക്കം. സമര പിന്മാറ്റത്തിൽ അന്നുയർന്ന ദുരൂഹതകൾ ഇന്നും മാറിയിട്ടില്ല. എന്തായിരുന്നു യഥാർത്ഥ കാരണം? ഞങ്ങള് ഈ ഗവൺമെന്റ് താഴെ ഇറക്കിയ പോകൂ എന്ന് പറഞ്ഞില്ലേ? പിറ്റേ ദിവസം എന്തേ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവർ പോകാൻ കഴിയും. ആരും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ലല്ലോ. ഇരുന്നിടത്തു നിന്ന് ഇവർ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോവുകയല്ലേ ചെയ്തത്. എന്താ കാരണം? അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഒരു സന്ദർഭം വന്നാൽ ഞാനതും പറയും. തിരുവഞ്ചൂരിൻ്റെ പക്കൽ ഇനിയുമുണ്ട് സോളാർ സസ്പെൻസുകൾ. അത് ആരൊക്കെയാണ് തുടങ്ങി വെച്ചത്? ആരൊക്കെയാണ് അത് പ്രചരിപ്പിച്ചത്? ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അറിയാവുന്ന ഒരാൾ ഞാനാണ്. ഞാനതൊന്നും പറയുന്നില്ല. ജോപ്പന്റെ അറസ്റ്റും സരിതയുടെ ഫോൺ പട്ടിക ചോർച്ചയുമെല്ലാം ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ളിൽ നിന്നുയർന്ന നീക്കങ്ങളെന്നും സംശയം ഉയർന്നിരുന്നു. എല്ലാം തള്ളുന്ന തിരുവഞ്ചൂർ പറയുന്നു ഉമ്മൻചാണ്ടി സോളാറിൽ 100% നിരപരാധി. ബലിയാക്കപ്പെടുക എന്നുള്ളതല്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്ന് അതിൻ്റെതായ വഴിക്ക് പോയി. നമ്മൾ അതിനകത്തൊന്നും ഇടപെട്ടിട്ടേയില്ല. ഒരു കാരണവശാലും ഞാൻ ആ കേസിനകത്ത് അവിഹിതമായ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. സോളാർ കേസ് ഒതുക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചെന്ന് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ വിമർശിച്ചിരുന്നു. തിരുവഞ്ചൂരിനെതിരെ അന്വേഷണം നടത്തുമെന്ന പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനവും എങ്ങുമെത്തിയില്ല. സോളാർ പറഞ്ഞ് അധികാരത്തിലെത്തിയവർ ഇതുവരെ എന്തു ചെയ്തുവെന്നാണ് തിരുവഞ്ചൂരിന്റെ പരിഹാസം. ഇടതിനും കുരുക്കാവുന്ന പലതും കേസിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന മുൻ ആഭ്യന്തരമന്ത്രിയുടെ സൂചനകൾ വർഷങ്ങൾക്കിപ്പുറവും സോളാറിലെ ദുരൂഹത കൂട്ടുന്നു. RP വിനോദിനൊപ്പം KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളും ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കാം. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മശതാബ്ദി ദിനമാണ് ഇന്ന്. കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച് വിശ്വപൗരനായി വളർന്ന KR നാരായണനെ രാജ്യം ഇന്ന് അനുസ്മരിക്കും. +1 ഓൺലൈൻ ക്ലാസുകൾ നവംബർ 2 കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കും. രാവിലെ 9:30 മുതൽ 1 മണിക്കൂറാണ് ക്ലാസുകൾ. കേരള സിവിൽ സർവീസ് അക്കാഡമി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പരിശീലനം തുടങ്ങുന്നു. 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കാലിക്കറ്റ് സർവകലാശാല PG ഏകജാലക പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷയിൽ ഓപ്ഷനുകളിൽ ആവശ്യമായ മാറ്റം വരുത്തും. നമസ്കാരം. സങ്കടകരമായ ഒരു വാർത്തയാണ് ആദ്യം. അല്പം മുമ്പ് കേട്ടതുപോലെ കുണ്ടറയിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത മകനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കുണ്ടറ വെളിമൺ സ്വദേശി ഷൈജു ആണ് മരിച്ചത്. ബിനോയ് ചേരുന്നു കൊല്ലത്തു നിന്നും. ബിനോയ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അബ്ജോദ്, ഇന്നലെ രാത്രി വൈകിയാണ് ഷൈജു ഒരു സുഹൃത്തിനൊപ്പം തോട്ടുംകരയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിലാണ് രാഖിയും മകനും ഷൈജുവും താമസിച്ചിരുന്നത്. വീട്ടിലെത്തിയത് സുഹൃത്തിനോട് പറഞ്ഞത് വീട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കരപ്പറ്റിയിട്ട് എടുക്കാനാണ്, മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നതിന് വേണ്ടിയാണെന്നും പറയുന്നു. അത്തരത്തിൽ വീട്ടിനകത്ത് കയറി കഥകടച്ച് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഷൈജുവിനെ പുറത്ത് കണ്ടില്ല. തുടർന്ന് സുഹൃത്ത് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. വീടുകളിൽ നിന്നുള്ളവരെത്തി പോലീസിന് വിവരം അറിയിച്ച് പോലീസ് കഥവ് ചവിട്ടി പൊളിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ ഷൈജുവിനെ കണ്ടത്. 2 ദിവസം മുമ്പ് രാഖിയെയും മകൻ ആദിയെയും വീട്ടിൽ നിന്ന് കാണാൻ
ഷൈജു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഷൈജു മദ്യപിച്ച നിലയിലായിരുന്നു. ഷൈജു മദ്യപിച്ച് കലഹമുണ്ടാകുന്നതിനെ തുടർന്നാണ് രാഖി വീട് വിട്ടുപോയെന്ന് കാണിച്ച് രാഖിയുടെ ബന്ധുക്കൾ കുണ്ടറ പോലീസിന് പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു വരികയെ ഷൈജു പോയിരുന്നു. എന്തായാലും ഷൈജു മൃതദേഹം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശോധനകൾ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക. മൂന്ന് പേരുടെയും രാഖിയുടെയും ആദിയുടെയും ഷൈജുവിന്റെയും എല്ലാം മൃതദേഹം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ശരി ബിനോയ്, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. സ്വർണ്ണക്കടത്ത് കേസിൽ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ പുതിയ രേഖകൾ, പുതിയ പുതിയ നടപടികൾ എന്നിവയുമായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോവുകയാണ്. ജോഷി കുര്യനുണ്ട് കൊച്ചിയിൽ നിന്ന്. ജോഷി, റബിൻസ് ഹമീദ് എന്നൊരാളെ അറസ്റ്റ് ചെയ്തതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയായത്. രാവിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് മാധ്യമങ്ങളിലൊക്കെ അത് തന്നെയാണ്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൻ്റെയും അതുപോലെ ഹവാല ഇടപാടുകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട കണ്ണിയാണ്, സൂത്രധാരനാണ് റബിൻസ് എന്നായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായിരിക്കും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ? ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കസ്റ്റംസിൻ്റെയും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ രേഖകളും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കാനുള്ളത്? അബ്ജോദ്, ഇപ്പോൾ റബിൻസ് ഉള്ളത് കൊച്ചിയിലെ NIA ഓഫീസിലാണ്. ഇയാളുടെ പ്രാഥമികമായ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനാണ് ദേശീയ അന്വേഷണ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടിലെ മുഴുവൻ കാര്യങ്ങളും ക്രോഡീകരിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തത് ഈ പറയുന്ന റബിൻസ് ആണ് എന്നാണ്. അതായത് ഈ സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകൾ ചെയ്തിരുന്നത് ഈ നയതന്ത്ര ചാനലിലൂടെ വരുന്ന സ്വർണം ഈ പുറത്തേക്ക് ഇറക്കിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ റമീസും ഒപ്പം തന്നെ ജലാലും അടക്കമുള്ള ആളുകളാണ് ഇതിനുമായി പണം സമാഹരിച്ചത്. ഹവാല മാർഗത്തിലൂടെ ദുബായിലെത്തിക്കുന്ന പണം ഉപയോഗിച്ച് അവിടെ നിന്ന് സ്വർണം വാങ്ങി, ആ സ്വർണം വ്യാജരേഖകൾ ഉപയോഗിച്ച് നയതന്ത്ര ബാഗിലാക്കി അത് കേരളത്തിലേക്ക് അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരനായിരുന്നു ഈ മൂവാറ്റുപുഴ സ്വദേശിയായ റബിൻസ് എന്നാണ് പറയുന്നത്. ഈ റബിൻസ് ഹമീദ് നേരത്തെയും ചില സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലടക്കം പ്രതിയാവുകയും ചില പിഴ അടക്കം ഒടുക്കുകയും ചെയ്യേണ്ടി വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കേട്ടേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പലപ്പോഴായി, അതായത് 20 തവണ അവിടുന്ന് സ്വർണം അയച്ചത് പല ആളുകളാണ്. 20-ാം തവണ മാത്രമാണ് ഈ ഫൈസൽ ഫരീദ് എന്നയാൾ സ്വർണം അയച്ചത്. അതിനു മുമ്പ് ചില അറബികളുടെ അടക്കം പേരുകൾ അവിടെ നിന്ന് സ്വർണം അയച്ചിട്ടുണ്ട്. ഇവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ഇയാളിൽ നിന്ന് തേടേണ്ടതുണ്ട്. അങ്ങനെ ഈ ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റിനെ പൊളിക്കുക എന്നുള്ളതാണ് ഈ റബിൻസിന്റെ ചോദ്യം ചെയ്യലിലൂടെ NIA ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അബ്ജോദ്. ശരി ജോഷി, ഇപ്പോൾ പാലക്കാട് നിന്ന് ശ്രീധരൻ ചേരുന്നുണ്ട്. വാളയാറിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സമരം തുടരുന്നതിനിടയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേസിലെ മുൻ സർക്കാർ നീക്കിയ മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജലജ മാധവൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ആഭ്യന്തര വകുപ്പ് തിടുക്കം കാട്ടിയാണ് തന്നെ മാറ്റിയതെന്നും പുകമറ സൃഷ്ടിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ നടന്നുവെന്നും ജലജ മാധവൻ ആരോപിക്കുന്നുണ്ട്. ശ്രീധരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്? എന്താണ് അതിൻ്റെ പ്രസക്തി? അബ്ജോദ്, വാളയാർ കേസിന്റെ വിധി വന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും വിവാദങ്ങളിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ കൂടുതൽ തുറന്ന പറച്ചിലുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് വാളയാർ കേസിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്, ഒപ്പം കുറ്റക്കാരന് തെളിഞ്ഞ പ്രോസിക്യൂട്ടർമാര് മാറ്റി. ഇതാണ്, ഈ ഒരു വാചകമാണ് ഏറ്റവും കൂടുതൽ പ്രകോപനപരമായി ജലജമാധൻ പറയുന്നത്. കാരണം ഇതിന് ഈ കേസിന്റെ തുടക്കത്തിലോ ഒതുക്കത്തിലോ അവസാന ഭാഗത്ത് ഇതിന്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നില്ല, കേവലം 3 മാസം മാത്രമാണ് താൻ ഇതിന്റെ പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നിട്ടുള്ളത്. അതിന് ഏത് കാരണം കൊണ്ട് തന്നെയാണ് തന്നെ ഇതിന്ന് മാറ്റിയതെന്നോ ആഭ്യന്തര വകുപ്പിലും ഒരു നടപടിയെടുക്കേണ്ടെന്ന ഒരു വ്യക്തമായ ഒരു വിശദീകരണം നൽകാതെയായിരുന്നു തന്നെ മാറ്റിയത്. ആറ് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച 6 പ്രോസിക്യൂട്ടർമാരെ മാറ്റിയ നടപടിക്കെതിരെ അവർ കോടതിയിൽ പോയിരുന്നു. തുടർന്നാണ് ഇവരെ നിയമിക്കുന്നതും. എന്നാൽ ആ കേസിൽ സർക്കാർ വിജയിച്ചു. തുടർന്ന് ഇവരെ ഒരു ഇവരെ അക്കൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് മാസങ്ങൾക്കകം ഒരു വ്യക്തമായ കാരണമില്ലാതെ ഇവരെ മാറ്റുന്ന ഒരു നടപടിയിലേക്ക് എത്തി. ഇതിനവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ഈ കേസിന് ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായ അദ്ദേഹമായിരുന്നു പാലക്കാട് CWC ചെയർമാൻ. അദ്ദേഹം ഹാജരായവരെ രഹസ്യമായും പരസ്യമായും പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതുകൊണ്ടാകാം ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാകാം ഒരു പക്ഷെ തന്നെ മാറ്റിയതെന്നാണ് ഇവർ പറഞ്ഞു വെച്ചത്. ഒപ്പം ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മൊഴിയെടുപ്പിനെ കുറിച്ചും കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ അവരോട് സംസാരിച്ചു, ഏതായാലും അല്പസമയത്തിന് തന്നെ അവർ മാധ്യമങ്ങളെ കാണും, വാർത്താസമ്മേളനം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശരി. ശ്രീധരൻ, വാളയാറിലെ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുമുണ്ട്.
ആ വരികൾ മുറിഞ്ഞു പോയെങ്കിലും ഓർമ്മകൾ മുറിയാതെ ഇങ്ങനെ അനുസ്യൂതം ഒഴുകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നമസ്തേ കേരളത്തിൽ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. മുൻ ഫുട്ബോൾ താരം, രാജ്യത്തിന് വേണ്ടിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ താരം, തൃശ്ശൂരിൽ നിന്നുള്ള ബിനീഷ് ബാലൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ച്, അദ്ദേഹം കുടുംബം പുലർത്താൻ കൂലിപ്പണിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകാനുള്ള ചെറിയ ഒരു സാധ്യത തെളിയുന്നുണ്ട്. മന്ത്രി ഇ പി ജയരാജൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ്. അദ്ദേഹം പറഞ്ഞത് ഇതുവരെയും ഈ വിഷയം, ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, വേണ്ടത് ആലോചിച്ച് ചെയ്യാം എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അല്ല, എൻ്റെ ശ്രദ്ധ അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന പ്രത്യേകിച്ച് കായിക രംഗത്തെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കഴിയുന്നത്ര സഹായം. ഇപ്പോൾ തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ ഒരു പച്ചക്കറി വിറ്റ് കിടക്കുകയായിരുന്ന ഒരു സ്ത്രീ, അവർ വേൾഡ് മെഡലിസ്റ്റാണ്. യാദൃച്ഛികമായിട്ടാണ് അവരൊരു ഈ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ ഈ കർഷകയായിട്ട് വന്നത്. ഞങ്ങൾ കേട്ട് പരിശോധിച്ചപ്പോൾ വളരെ ശരിയാണ് അവരുടെ. അവരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ജോലി കൊടുത്തു. പയ്യന്നൂർ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു ലോട്ടറി വിൽക്കുകയാണ്, ഇൻ്റർനാഷണൽ പിന്നെ അവാർഡ് ജേതാവ്. ഞങ്ങളുടെ അടുക്ക് വന്നപ്പോൾ ഞങ്ങൾ അവർക്ക് കായിക വകുപ്പിൽ ജോലി കൊടുത്തു. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. ബിനീഷ് ബാലൻ്റെ വിവരവും മന്ത്രിയുടെ ശ്രദ്ധയിൽ, കായിക വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രിയ ഇളവള്ളി മഠം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. പ്രിയ, ഇന്നലെ ഏറെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച, വിവരങ്ങൾ അന്വേഷിച്ച ഒരു വാർത്തയായിരുന്നു ബിനീഷ് ബാലൻ്റേത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ച്. എങ്ങനെയായിരുന്നു പ്രിയയ്ക്ക്, അല്ലെങ്കിൽ ബിനീഷിന് ഈ വാർത്തയ്ക്ക് ശേഷം ലഭിച്ച പ്രതികരണങ്ങൾ? ഏതെങ്കിലും തരത്തിലുള്ള ജോലി വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഇപ്പോൾ ഇ പി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ജോലി കിട്ടാനുള്ള സാധ്യതയും ഒക്കെ? അബ്ജോദ്, നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ശേഷം നിരവധി ആളുകൾ നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. എന്താണിപ്പോൾ ബിനീഷ് ബാലൻ്റെ അവസ്ഥ, ഏത് രീതിയിലുള്ള സഹായമാണ് വേണ്ടതെന്നാണ് പലരും ചോദിച്ചത്. ഒരു സാമ്പത്തിക സഹായം എന്നതിനപ്പുറം ഒരു സ്ഥിരം ജോലിയാണ് ബിനീഷ് ബാലൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിളിച്ചവരോടൊക്കെ പറഞ്ഞത്. എന്തായാലും ഇ പി ജയരാജൻ്റെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് ബിനീഷിനും കുടുംബത്തിനും നൽകിയിരിക്കുന്നത്. കാരണം ശ്രദ്ധയിൽപ്പെട്ടാൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. കാരണം കഴിഞ്ഞ 13 വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഫുട്ബോളറാണ് ബിനീഷ് ബാലൻ. ചർച്ചിൽ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ ഭാഗമായിരുന്നു. എന്നാൽ പല ക്ലബ്ബുകളുടെയും ഭാഗമായിരുന്നപ്പോഴും കരാറിൽ ഏർപ്പെട്ട തുക കൃത്യമായി ബിനീഷിന് ലഭിച്ചില്ല. ഇതാണ് സാമ്പത്തിക സ്ഥിതി തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇടയ്ക്ക് വെച്ച് പരിക്ക് വന്നു. പരിക്ക് മൂലം ഒരുപാട് കാലം കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇതോടുകൂടി പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ബിനീഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അനിലക്കര MLA നമ്മളുമായി ബന്ധപ്പെടുകയുണ്ടായി. ബിനീഷ് ബാലിന് ഒരു സർക്കാർ ജോലി കിട്ടുന്നതുവരെ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നവംബർ 1 മുതൽ ജോലിക്ക് പ്രവേശിക്കാം എന്നൊരു വാഗ്ദാനമാണ് അനിലക്കര നൽകുന്നത്. ബിനീഷ് ബാലിന് താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഇന്ന് രാവിലെ 10 മണിക്ക് ബിനീഷിൻ്റെ വീട്ടിലെത്തി ഇതുമായി സംസാരിച്ച് കൂടുതൽ നടപടികൾ എന്താണ് ആവശ്യമെങ്കിൽ അത് എടുക്കുകയും ചെയ്യും. മറ്റൊന്ന്, ടി എൻ പ്രതാപൻ MP ടെലിവിഷനിൽ വാർത്ത കണ്ട് നമ്മളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, സർക്കാർ ജോലി എന്നത് ഇപ്പോൾ പറയാനാകില്ല എങ്കിൽ പോലും തൽക്കാലത്തേക്ക് അതുവരെ പിടിച്ചു നിൽക്കാനുള്ള എന്ത് സഹായവും നൽകാമെന്നൊരു വാഗ്ദാനമാണ് ടി എൻ പ്രതാപനും മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല വിദേശത്തു നിന്നുൾപ്പെടെ നിരവധി കോളുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏത് തരത്തിലുള്ള സഹായമാണ് വേണ്ടത്, അത് തയ്യാറാണ് നൽകാൻ എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാലും ബിനീഷ് വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തീർത്തും തകർന്നൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരയുന്നൊരു അത്തരത്തിലൊരു മാനസികാവസ്ഥയായിരുന്നു ബിനീഷിന് ഉള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതേ അവസ്ഥ തന്നെയാണ്. കാരണം വിവാഹം കഴിഞ്ഞു, ചെറിയ കുട്ടിയുണ്ട്. ബിനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് നമുക്ക് മറക്കാൻ കഴിയില്ല അബ്ജോദ്. കാരണം കൂലിപ്പണിക്കാണ് പോകുന്നത്, പക്ഷേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് വിഷമം. അതുകൊണ്ട് ജേഴ്സി അണിഞ്ഞ് ഞാൻ പ്രാക്ടീസിന് പോകുന്നു അച്ഛാ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. തിരിച്ചു വന്നിട്ടും ആ പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന അതേ ഒരു ഭാവത്തിലാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ആ കാരണം ഒരു കാലത്ത് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. നമ്മൾ ചെന്ന് കയറുമ്പോഴും ബിനീഷിന് എന്താണ് ദാരിദ്ര്യം എന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം ചെന്ന് കയറുമ്പോൾ ഇരുന്നില്ല, വീടുണ്ട്. പുറത്ത് നോക്കുമ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട് പോലെ തോന്നും. പക്ഷേ പിന്നീടാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവിടെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കണ്ടത്. കാരണം നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചത് ബിനീഷിൻ്റെ ഒരു സുഹൃത്തായ കൃഷ്ണകുമാറാണ്. അദ്ദേഹം എന്നോട് രഹസ്യമായി പറയുമായിരുന്നു, പ്രിയ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞ് ചായയും ചെറിയ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങേണ്ടി വിചാരിച്ച് എൻ്റെ അടുത്തു നിന്നാണ് കടം വഹിച്ചതെന്നാണ്. അച്ഛാ അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം, അത് പുറത്തറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരു കാലത്ത് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ ഇത്രയും തകർന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമ്മുടെ വാർത്ത പ്രതീക്ഷ നൽകുന്നുണ്ട് ബിനീഷിനും കുടുംബത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ ശുഭവാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അബ്ജൂദ്, ശരി. പ്രിയ, പ്രിയ സൂചിപ്പിച്ചതുപോലെ ബിനീഷിൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈ വാർത്ത കാരണമോ അല്ലാതെയോ സന്തോഷം നിറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പയലാറിന്റെ ഓർമ്മ നമ്മൾ പങ്കിട്ടു. അതുപോലെ തന്നെ മറ്റൊരു മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ കൂടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഒരുപക്ഷേ ജീവിതത്തോടും സാഹിത്യത്തോടും ഇത്രമേൽ സത്യസന്ധത പുലർത്തിയ മറ്റൊരു എഴുത്തുകാരനെ മലയാളത്തിൽ അപൂർവമായി മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എഴുത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ കൊണ്ടും അങ്ങേയറ്റം സത്യസന്ധമായി എഴുത്തിനെയും ജീവിതത്തെയും മനുഷ്യരെയും സ്ത്രീപുരുഷ ബന്ധങ്ങളെയും ഒക്കെ കണ്ട ഒരാളായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഓർമ്മയായിട്ട് 3 വർഷമാകുന്നു ഒരു ഓർമ്മക്കുറിപ്പ്. തച്ചോളിയോദയനന്റെ അയൽക്കാരനായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പയറ്റിയത് വാളുകൊണ്ടല്ല, വാക്കുകൊണ്ടായിരുന്നു. കഥയുടെ വില്ലാളി വീരനായി കുഞ്ഞബ്ദുള്ള. അബ്ദുള്ള എന്ന വാക്കിന് ദൈവത്തിന്റെ അടിമയെന്നാണ് അർത്ഥം. കുഞ്ഞബ്ദുള്ള കഥയുടെ അടിമയായിരുന്നു. 77-ാം വയസ്സിൽ കഥാവശേഷനാകുമ്പോൾ കഥയുടെയും നോവലിന്റെയും വലിയൊരു പ്രപഞ്ചമാണ് കുഞ്ഞബ്ദുള്ള അവശേഷിപ്പിച്ചത്. അലിഗഡിലേക്കും ദില്ലിയിലേക്കുമെല്ലാം കുഞ്ഞബ്ദുള്ളയുടെ കഥാലോകം വികസിച്ചപ്പോഴും ജന്മദേശമായ കാരക്കാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്ന എസ് കെ പൊറ്റക്കടാണ്. അന്ന് 3 പുസ്തകങ്ങളായിരുന്നു ഫൈനലിൽ. ഞാൻ പയ്യനില്ലെന്ന് 1978 എന്നെ വലിയ ഇഷ്ടം. പുള്ളി പറയും, കുഞ്ഞബ്ദുള്ള ഞാൻ വായിച്ചതിൽ ഏറ്റവും, അത് ഇതിൽ വേണ്ട കട്ടി തുടങ്ങൾ, ഞാൻ വായിച്ചതിൽ ഏറ്റവും ഗംഭീര നോവൽ എനിക്ക് ഉസ്മാനാശിലാണ്. ഞാൻ ദേശത്തിൻ്റെ കഥയോ അതൊന്നും ഇല്ലടോ. ബാലപംക്തിയിലേക്ക് അയച്ച കഥ തിരുത്തി ബാലപംക്തിക്ക് പുറത്ത് പ്രസിദ്ധീകരിച്ച എം ടി വാസുദേവൻ നായരാണ് കുഞ്ഞബ്ദുള്ളയുടെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞത്. എം എ മലയാളം പഠിക്കാൻ തീരുമാനിച്ചിരുന്ന കുഞ്ഞബ്ദുള്ളയെ ഉപദേശിച്ച് മെഡിസിൻ പഠിപ്പിക്കാൻ അയച്ചത് എം എൻ വിജയനാണ്. സാഹിത്യം എഴുതാൻ മലയാളം എം എ ഒന്നും പാസ്സാവണ്ട, സാഹിത്യം എഴുതാൻ മലയാളം അക്ഷരം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നീ ഒരു കാര്യം ചെയ്തത്, നീ മെഡിസിന് പോകണം. ലൈഫൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഏറ്റവും കഷ്ടപ്പെട്ട സ്ഥലം നരകമല്ല, ആശുപത്രിയാണ്. അപ്പോൾ അവിടെ നീ ജോലി ചെയ്യും ആശുപത്രിയിൽ ഡോക്ടറായിട്ട്. തകഴി, സുകുമാർ അഴീക്കോട്, എസ് കെ പൊറ്റക്കാട്ട് ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ കുഞ്ഞബ്ദുള്ളയുടെ എഴുത്തിനെ പാകപ്പെടുത്തിയ സ്വാധീനങ്ങളായി. അലിഗഡിലെ അനുഭവങ്ങൾ, അതിരുകളില്ലാത്ത സൗന്ദര്യബോധം, ലളിതമായ ഭാഷ, ജീവിത നിരീക്ഷണം, ഫലിതം, പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളില്ലാത്ത സാരല്യം ഒക്കെ കുഞ്ഞബ്ദുള്ളയുടെ കഥാഖ്യാനത്തെ നിർവചിച്ചു. ഒരു വലിയ ഫ്രെയിമാണ് ഞാൻ എപ്പോഴും കാണാം, ഫ്രെയിമാണ് ഞാൻ എപ്പോഴും കാണാം. ഒരു ജീവിതം വലിയ ഫ്രെയിമായിട്ട് കാണും. അപ്പോൾ അതിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായത് എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട കഥാപാത്രങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ ബുദ്ധിമുട്ടി ജീവിച്ച മനുഷ്യർ, ദരിദ്രരായി ജീവിച്ച മനുഷ്യർ, കഷ്ടപ്പാട്, സാമൂഹിക ജീവിതം, സെക്സ്, ഒക്കെ ഉണ്ടായത് അതിൽ. 36-ാം വയസ്സിലാണ് സ്മാരകശിലകൾ എഴുതുന്നത്. 38-ാം വയസ്സിൽ ഗുരുതുല്യനായ ഉറൂബിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞബ്ദുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഏറ്റുവാങ്ങി. അനുഭവങ്ങളിലും സൗഹൃദങ്ങളിലും സ്വയം സമർപ്പിച്ച കുഞ്ഞബ്ദുള്ള ജീവിതത്തെ അതിൻ്റെ വഴിക്ക് അലയാൻ വിട്ടു. അലിഗഡിലെ തടവുകാരൻ, മരുന്ന്, ദുഃഖിതർക്കൊരു പൂമരം, നവഗ്രഹങ്ങളുടെ തടവറ, എഴുതിയതൊക്കെ പൊന്നായി. 40-ലധികം പുസ്തകങ്ങൾ. മലയാളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരുടെ കൂട്ടത്തിൽ താനുമുണ്ടെന്ന് കുഞ്ഞബ്ദുള്ള തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് സംശയമെന്ന് സുഹൃത്തും കഥാകാരനുമായ സക്കറിയ. 20-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും മഹാന്മാരായ ഒരു 1/2 ഡസൻ എഴുത്തുകാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുഞ്ഞബ്ദുള്ള ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് കുഞ്ഞബ്ദുള്ള തന്നെ അങ്ങനെ കഴിവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. അവനതിനെപ്പറ്റി ബോധവാനാണോ, അവനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇടയ്ക്കൊക്കെ ഓരോ പരാതിയൊക്കെ പറയുമെങ്കിലും, ഹീസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ്, നാരേറ്റേഴ്സ്, സ്റ്റോറി ടെല്ലേഴ്സ് മലയാളം ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദുഃഖിക്കുന്നവർക്കും ഒരേപോലെ സന്തോഷിക്കുന്നവർക്കും പൂമരം തന്നെയായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. അബ്ജോദ് നമസ്തേ. കേരളം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഇനി പ്രേക്ഷകർക്കായി കാത്തുവച്ചിരിക്കുന്നത്? സ്വാഭാവികമായും അതുപോലെ തീർച്ചയായും ബീഹാറിൽ നിന്നുള്ള വാർത്തകളാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് നാളെ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 71 മണ്ഡലങ്ങൾ ബീഹാറിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് നാളെ.
കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അഭിപ്രായ സർവേകളുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ബീഹാറിലെ ഭരണമുന്നണിയിൽ ഉണ്ടായിരുന്നു. ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നായിരുന്നു അഭിപ്രായ സർവേകൾ പ്രവചിച്ചത്. എന്നാൽ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള സർവേ ശ്രമം മാത്രമാണ് എന്ന് ജെ ഡി യു തള്ളിക്കളയുകയാണ് ഈ സർവേ ഫലങ്ങളെ. ഒപ്പം തന്നെ നിതീഷ് കുമാർ ബി ജെ പി എൻ ഡി എ സഖ്യം ഉപേക്ഷിക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെയും അവർ തള്ളിക്കളയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇന്നലെ ജെ ഡി യുവിൻ്റെ അധ്യക്ഷൻ വസിഷ്ഠ് നാരായൺ സിംഗ് സംസാരിച്ചു. The seat numbers do not count much. How you can presume that this party will get such much? It is opinion poll. A false propaganda created by the opposition. They are creating it so that confusion may start. There is no truth in it. Prashanthra Khomsham cherunnundu Dillil nalla Biharil ninnu. പ്രശാന്ത്, ആദ്യമായിട്ടായിരിക്കില്ല ഒരുപക്ഷെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കവർ ചെയ്യുന്നതിന് വേണ്ടി ബീഹാറിലെത്തുക. കഴിഞ്ഞ മുൻ തവണങ്ങളിലെ അപേക്ഷിച്ച് സാഹചര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസത്തിന് സാധ്യത ഒരുങ്ങുന്നുണ്ടോ? ഇത്തവണത്തെ വാർത്തകളിലൊക്കെ നിതീഷ് പ്രഭാവത്തിന് കുറവ് സംഭവിക്കുന്നു, എൻ ഡി എ സഖ്യം അല്പം പ്രതിരോധത്തിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ സർവേകൾ മറ്റൊരു ചിത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ബിനുരാജ് ആർ ജെ ഡിയുടെ റാലികളിൽ, തേജസ്വി യാദവിൻ്റെ റാലികളിലെയൊക്കെ വലിയ ആൾക്കൂട്ടങ്ങളെക്കുറിച്ചും വിശേഷിപ്പിച്ചിരുന്നു. എന്താണ് ബീഹാറിൽ നിന്ന് ബീഹാറിലെത്തിയ സ്ഥിതിക്ക് അവിടെ നിന്നും ഈ നാളെ നടക്കാൻ പോകുന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നൽകാൻ കഴിയുന്ന വിവരം? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അബ്ജോദ് ചോദിച്ചതുപോലെ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ചെറിയ വ്യത്യാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും 2015 തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഇന്ത്യ ആകെ ശ്രദ്ധിച്ച വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് മഹാരാഷ്ട്രയിലും മറ്റും ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞെങ്കിലും ബീഹാറിൽ നിതീഷ് കുമാർ അന്ന് വലിയ ഒരു എതിർപ്പാണ് ഉയർത്തിയത്. മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു കൂട്ടുകെട്ടിന് അന്ന് ബീഹാർ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ചേർന്നുള്ള ഒരു മഹാസഖ്യം. ആ മഹാസഖ്യത്തിന് അന്ന് നരേന്ദ്രമോദിയെ വീഴ്ത്താൻ കഴിഞ്ഞു. എന്തായാലും നരേന്ദ്രമോദിക്ക് ഏറ്റവും ആദ്യത്തെ ഒരു പരാജയമായിരുന്നു ബീഹാറിൽ അന്ന് നിതീഷ് കുമാറിൽ നിന്ന്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടർന്നതിന് ശേഷം നിതീഷ് കുമാറുമായി വീണ്ടും സന്ധിയുണ്ടാക്കി. നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോയി. ഇന്നിപ്പോൾ ബി ജെ പിയും നിതീഷ് കുമാറും വീണ്ടും ഒന്നിച്ച് മത്സരിക്കുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഘട്ടത്തിൽ രണ്ട് പാർട്ടികൾക്കുമിടയിലുള്ള അവിശ്വാസം വളരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ചിരാഗ് പാസ്വാൻ പുറത്തേക്ക് പോയതും ചിരാഗ് പാസ്വാൻ നിരന്തരം നിതീഷ് കുമാറിനെ ആക്രമിക്കുന്നതുമാണ്. ചിരാഗ് പാസ്വാനോട് മൃദു സമീപനമാണ് ആദ്യമൊക്കെ ബി ജെ പി പ്രകടിപ്പിച്ചിരുന്നത്. അത് ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് എന്തായാലും എൻ ഡി എയുടെ സാധ്യതകളെ ഇടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ തേജസ്വി യാദവ് വലിയ ആൾക്കൂട്ടമാണ് ആഘോഷിക്കുന്നത്. ഇന്നലെ മാത്രം തേജസ്വി യാദവ് 13 റാലികളിലാണ് പങ്കെടുത്തത്. തേജസ്വി യാദവിന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും തേജസ്വി യാദവ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് ആർ ജെ ഡിയെ നയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലാലു പ്രസാദ് യാദവ് ജയിലിലാണ്. എന്തായാലും തേജസ്വി യാദവ് ഉയർത്തുന്ന ഒരു ആവേശം പ്രതിപക്ഷ ക്യാമ്പിലും ഒരു പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ വക നൽകുന്നുണ്ട്. പ്രധാനമായും ആദ്യമൊക്കെ സർവേയിലേറെ പിന്നിലായിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ പ്രകാരം 8% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ട് മുന്നണികൾക്കും ഇടയിലുള്ളത് എന്നതാണ്. ഒരു 4% വോട്ടിന്റെ സ്വിംഗ് ഉണ്ടായാൽ തന്നെ തേജസ്വി യാദവിന്റെ പാർട്ടിക്കും വിജയിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ചേർന്ന് നടത്തുന്ന സംയുക്ത റാലി നാളെ ഉണ്ടാകും. ജനതാദൾ യുണൈറ്റഡിനും ബി ജെ പിക്കും ഇടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം അതിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നമ്മളോട് ജനതാദൾ യുണൈറ്റഡിന്റെ അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായ വസിഷ്ഠ നാരായൺ സിംഗ് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഒരു അതൃപ്തി മറച്ചുവെച്ചില്ല. കാരണം ചിരാഗ് പാസ്വാനെ മുന്നിൽ നിർത്തിയും ഇതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും എന്നുള്ള സർവേകൾ വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തുമൊക്കെ അനാവശ്യ ആശയക്കുഴപ്പം ചില നേതാക്കൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്തരത്തിലൊരു അവിശ്വാസം രണ്ട് പാർട്ടികൾക്കും ഇടയിലുണ്ട്. 71 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ സീറ്റുകളും ജനതാദൾ യുണൈറ്റഡ് ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണയും അവർ തന്നെയാണ് ഏതാണ്ട് 40 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് ബി ജെ പിക്കും ജനതാദൾ യുണൈറ്റഡിനും ഇടയിലുള്ള ഒരു താളം കണ്ടെത്താൻ താഴെത്തട്ടിൽ കഴിയുന്നില്ല എന്നതാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. തേജസ്വി യാദവ് സ്വാഭാവികമായും നാളെ അറിയാം, ഒരുപക്ഷെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഏത് തരത്തിലാണ് ഇരുപക്ഷവും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ താഴെ തട്ടിൽ വരെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന്. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്ന് ദില്ലിയിൽ നിന്ന് വരാനുണ്ട്. ഹാത്രസ് സംഭവവുമായി ബന്ധപ്പെട്ട്, ഹാത്രസ് പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI സുപ്രീംകോടതി മേൽനോട്ടത്തിൽ നടത്തണം എന്നാവശ്യപ്പെട്ട് വിവിധ ഹർജികൾ ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സുപ്രീംകോടതി ഇത് സംബന്ധിച്ച വിധി പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. എന്തെല്ലാമാണ് വിവരങ്ങൾ, എത്രമാത്രം പ്രധാനമാണ് ഇന്നത്തെ സുപ്രീംകോടതി നടപടികൾ?
തീർച്ചയായിട്ടും ഹാത്രസ് വിഷയത്തിൽ സുപ്രീംകോടതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിലുള്ള വാദങ്ങൾ കേട്ടിരുന്നു. ഹാത്രസിൽ നമുക്കറിയാൻ തന്നെ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ഈ ബീഹാറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹാത്രസും പ്രധാന വിഷയമായൊക്കെ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. കാരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. നിതീഷ് കുമാറിനൊപ്പം എപ്പോഴും ഉറച്ചു നിന്നതാണ് സ്ത്രീ വോട്ടർമാർ. അതുകൊണ്ട് ആ സ്ത്രീ വോട്ടർമാരെ ഇപ്പോൾ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ ലാലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജയ്ക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷം തിരിച്ചടിക്കുന്നത്. ഈ ഹാത്രസിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഈ ഹാത്രസ് കേസ് ഉത്തർപ്രദേശിൽ തന്നെ തുടർന്നും കേൾക്കുമോ അതോ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ. രണ്ടാമത് സി ബി അന്വേഷണം നടക്കുമ്പോൾ തന്നെ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അത് വേണമോ എന്നുള്ള കാര്യവും സുപ്രീംകോടതിക്ക് തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ സുപ്രീംകോടതി നേരിട്ടുള്ള മേൽനോട്ടം ഏറ്റെടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ അന്വേഷണം അവിടെ നടക്കുമ്പോഴും അതിന്റെ മറ്റ് നടപടികൾ ഉത്തർപ്രദേശിന് പുറത്തേക്ക് മാറ്റാനൊക്കെ തീരുമാനിച്ചാൽ അത് ഉത്തർപ്രദേശിന് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. സുപ്രീംകോടതി ഏത് തരത്തിൽ ഇടപെടൽ നടത്തും എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായും വളരെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയമാണ്. ഷേക്സ്പിയറിന്റെ മുഴുവൻ കൃതികളുടെയും പേരുകൾ ചേർത്ത് മനോഹരമായ പോർട്രേറ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് തൃശൂർ മാള സ്വദേശി വർഷ ബിൻ സെയ്ഫ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണം ചെയ്യുന്ന വർഷ വെറും 4 മണിക്കൂർ കൊണ്ടാണ് പോർട്രേറ്റ് തയ്യാറാക്കിയത്. നിരവധി റെക്കോർഡുകളും വർഷയെ തേടിയെത്തി. ഷേക്സ്പിയറിന്റെ എല്ലാ വർക്ക്സിന്റെയും ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ട് ആളുടെ ഒരു പോയറ്റിക്കൽ പോർട്രേറ്റ്, ആൽഫബറ്റിക്കൽ പോർട്രേറ്റ് രണ്ട് പേരിലാണ് ഇപ്പോൾ 6 റെക്കോർഡുകളും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേരിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ആളുടെ മുഖത്ത് ചെയ്തിരിക്കുന്നത് ഐസും ഐബ്രോസും ലിപ്സും മുസ്താഷ് അതുപോലെ തന്നെ ജോലൈനും അതെല്ലാം വർക്ക്സിൻ്റെ ടൈറ്റിൽസ് തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മുഖത്തിൻ്റെ ഉള്ളിൽ ഫുള്ളും ആളുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, അയാളുടെ ഇമ്പോർട്ടൻ്റ് ആളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എക്സ്ട്രാക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആളുടെ മുഖം ഫേസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ആളുടെ വർക്ക്സിൻ്റെ ടൈറ്റിൽസാണ്. ഓൾമോസ്റ്റ് 196 വർക്ക്സിൻ്റെ ടൈറ്റിൽസ് യൂസ് ചെയ്തിട്ടാണ് പോർട്രേറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6 ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഹൈ റേഞ്ച് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ആൻഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് യു കെ. ഇങ്ങനെ 6 എണ്ണം ഇന്ത്യ തുടങ്ങി വേൾഡ് വരെയുള്ള എല്ലാത്തിലും വന്നിട്ടുണ്ട്. എനിക്ക് ലിറ്ററേച്ചറിനോട് പണ്ട് തുടങ്ങിയ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ 12th സയൻസ് സ്ട്രീമായിട്ട് പോലും ഡിഗ്രി തുടങ്ങി അങ്ങോട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തത്. പ്രത്യേകിച്ച് ഷേക്സ്പിയറിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ ആളോടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ്, വേൾഡ് ലിറ്ററേച്ചറിന് ഇത്രയും അധികം സംഭാവന നടന്നുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാർ ഒരു അവധിക്കാലം കഴിഞ്ഞ് ഉണർന്നു വരികയാണ്. കാരണം ഈ കോവിഡ് കാലത്ത് സന്ദർശകരൊക്കെ തീരെ കുറവായിരുന്നു എന്ന് തന്നെയല്ല, ദീർഘകാലം മൂന്നാർ സന്ദർശകരിൽ നിന്നും അടച്ചിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ മൂന്നാറിലെ ഏറ്റവും നല്ല കാലാവസ്ഥ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും പറ്റിയ കാലം. കോവിഡൊക്കെ മാറിയിട്ടില്ലെങ്കിലും ഇപ്പോൾ നിയന്ത്രണങ്ങളോടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് മൂന്നാർ സന്ദർശകർക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ അശ്വൻ പ്രഗതി പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുണ്ട്.